നയതന്ത്ര ചാനൽ വഴി സ്വർണം കടത്തിയത് യു എ ഇ കോൺസൽ ജനറലിന്റെയും അറ്റാഷയുടെയും അറിവോടെയാണെന്ന് സ്വപ്ന വീണ്ടും ആവർത്തിച്ചു. ഓരോ പ്രാവശ്യം സ്വർണം കടത്തുമ്പോഴും $1,500 ഏകദേശം $112,000 വീതം ഇവർക്ക് സമ്മാനമായി, അതായത് പ്രതിഫലമായി കൊടുക്കുമെന്ന് സ്വപ്ന പറയുന്നു. സ്വർണ്ണക്കടത്ത് പിടിക്കപ്പെടുകയും പ്രശ്നമാകുകയും ചെയ്തപ്പോൾ അറ്റാഷെ കൈയൊഴിഞ്ഞുവെന്നും സ്വപ്ന കസ്റ്റംസിന് നൽകിയ മൊഴിയിൽ ആവർത്തിച്ചു. സ്വർണ്ണക്കടത്ത് തുടങ്ങിയത് തന്നെ കോൺസൽ ജനറലിന്റെ അറിവോടുകൂടിയാണ്. കോവിഡ് തുടങ്ങിയപ്പോൾ അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങി. തുടർന്ന് അറ്റാഷെ സ്വർണ്ണക്കടത്തിൽ പങ്കാളിയായി. 2019 ജൂലൈ മുതൽ 2020 ജൂൺ മാസം വരെ 18 തവണ സ്വർണം കടത്തിയെന്നും സ്വപ്നയുടെ മൊഴിയിൽ പറയുന്നു. അറ്റാഷയെ പിടികൂടണമെന്നും സ്വപ്ന കസ്റ്റംസ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു. സ്വർണ്ണക്കടത്ത് പിടികൂടിയ ദിവസങ്ങളിൽ അറ്റാഷയുടേതെന്ന് കരുതുന്ന 2 ഫോണിൽ നിന്നും സ്വപ്നയ്ക്ക് തുടർച്ചയായി വിളികൾ വന്നതായി കസ്റ്റംസ് കണ്ടെത്തി. സ്വപ്ന പല പ്രാവശ്യം തിരിച്ചും വിളിച്ചിട്ടുണ്ട്. സ്വർണം എത്തിയ ജൂൺ 30 മുതൽ ജൂലൈ 5 വരെയുള്ള ദിവസങ്ങളിൽ ഇരുവരും തമ്മിലുള്ള ഫോൺ സംഭാഷണം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചു. ഇത്രയും ദിവസങ്ങളിൽ ഏകദേശം 100 തവണയാണ് ഇവർ തമ്മിൽ ഫോണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് സംസാരിച്ചിട്ടുള്ളത്. സ്വപ്നയുടെ ജൂൺ ജൂലൈ മാസങ്ങളിലെ ഫോൺ വിളികളുടെ വിശദാംശങ്ങൾ മാത്രമാണ് അന്വേഷണ സംഘം പുറത്തുവിട്ടിട്ടുള്ളത്. ജൂണിൽ തന്നെ ഒട്ടുമിക്ക ദിവസങ്ങളിലും ഒന്നിലേറെ തവണ ഇവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. കാർഗോയിൽ പാഴ്സൽ എത്തിയ ജൂൺ 30-ാം തീയതിയും അതിനു മുൻപും 9 പ്രാവശ്യത്തിലധികമാണ് ഇവർ തമ്മിൽ ഫോണിൽ സംസാരിച്ചത്. കസ്റ്റംസ് പാഴ്സൽ തടഞ്ഞു വെച്ച ദിവസങ്ങളിലും ഇവർ തമ്മിൽ പല പ്രാവശ്യം സംസാരിച്ചതായും തെളിവുകൾ ലഭിച്ചു. ജൂലൈ 3-ാം തീയതി 20 തവണയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചത്. പാഴ്സലിൽ സ്വർണമാണെന്ന് സ്ഥിരീകരിക്കുകയും പാഴ്സൽ പൊട്ടിച്ച് സ്വർണം പുറത്തെടുക്കുന്ന ദിവസമായ ജൂലൈ 5-ന് 8 പ്രാവശ്യമാണ് അറ്റാഷയും സ്വപ്നയും തമ്മിൽ സംസാരിച്ചത്. തുടർന്നാണ് സ്വപ്ന ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയതും ഒളിവിൽ പോയതും. സ്വപ്നയ്ക്ക് ഒന്നിലേറെ ഫോണുകളുണ്ട്. മറ്റ് ഫോൺ നമ്പറുകളിലെ കോളുകളുടെ വിശദാംശങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. അതേസമയം കടത്തിയ സ്വർണത്തിൽ 100 കിലോയിലധികം മഹാരാഷ്ട്രയിലെ സാംഗ്ലിയിലേക്കാണ് കൊണ്ടുപോയതെന്ന് കണ്ടെത്തി. കടത്തിക്കൊണ്ടുവരുന്ന സ്വർണത്തിൽ ഭൂരിഭാഗവും മഹാരാഷ്ട്രയിലെ സ്വർണ്ണപ്പണിക്കാരുടെ ജില്ലയായ സാംഗ്ലിയിലേക്കാണ് കൊണ്ടുപോയതെന്ന് റമീസും പിടിയിലായ മറ്റുള്ളവരും മൊഴി നൽകിയിട്ടുണ്ട്. കോലാപൂരിനും പൂനെക്കും മധ്യയുള്ള സാംഗ്ലി കള്ളക്കടത്തിലൂടെ വരുന്ന സ്വർണം ആഭരണമാക്കി മാറ്റുന്ന പ്രധാന കേന്ദ്രമാണ്. റമീസ് നേരത്തെ കടത്തിയ സ്വർണവും ഇവിടേക്കാണ് കൊണ്ടുപോയത്. എന്നാൽ അന്വേഷണ സംഘത്തിന് ഇവിടേക്ക് പോകാൻ കോവിഡ് ഒരു തടസ്സമായി. കോവിഡ് കാരണം അന്വേഷണ സംഘത്തിന് അവിടെ പോയി തെളിവെടുക്കാനോ അന്വേഷിക്കാനോ സാധ്യമാകുന്നില്ല. കസ്റ്റഡിയിലുള്ള റമീസിൽ നിന്നും നിർണായക വിവരങ്ങളാണ് കസ്റ്റംസിന് ലഭിച്ചിട്ടുള്ളത്. അതേസമയം തനിക്ക് സ്വർണ്ണക്കടത്തിൽ യാതൊരു പങ്കുമില്ലെന്ന് റമീസ് വീണ്ടും ആവർത്തിച്ചു. അതേസമയം യു എ ഇ കോൺസൽ ജനറലിന്റെ ഗഡ്മാൻ ജയഘോഷിനെ വീണ്ടും ചോദ്യം ചെയ്യും. സ്വപ്നയും സരിത്തിനെയും ജയഘോഷ് നിരന്തരം വിളിച്ചതായിട്ടുള്ള തെളിവുകൾ കസ്റ്റംസിന് ലഭിച്ചു. സ്വർണ്ണക്കടത്ത് പിടികൂടിയതിന് ശേഷവും ജയഘോഷ് ഇവരുമായി ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ഇയാളുടെ നിയമനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും കസ്റ്റംസ് അന്വേഷിക്കും. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നേരത്തെ എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തിരുന്ന ജയഘോഷ് അന്ന് മുതൽ സ്വർണ്ണക്കടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും കസ്റ്റംസ് പരിശോധിക്കുന്നു. ഇയാൾ ദീർഘനാൾ എമിഗ്രേഷനിൽ ജോലി ചെയ്തിട്ടുണ്ട്. അവിടെ വെച്ചുള്ള പരിചയങ്ങളും സ്വർണ്ണക്കടത്തിൽ ഉപയോഗപ്പെടുത്തിയിരുന്നതായുള്ള വിവരങ്ങളും കസ്റ്റംസിന് ലഭിച്ചു.